നിങ്ങൾ ഒരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി പോരാടുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്കായി പോരാടും. നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ സ്വതന്ത്രരാക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. സന്തോഷം എന്നത് പങ്കുവയ്ക്കുമ്പോൾ വർദ്ധിക്കുന്ന ഒന്നാണ്. ചിലപ്പോൾ സമീപത്തുള്ളത് കണ്ടെത്താൻ നിങ്ങൾ വളരെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. നമ്മൾ ഒരിക്കലും സ്വപ്നം കാണുന്നത് അവസാനിപ്പിക്കരുത്. ഭക്ഷണം ശരീരത്തിന് ചെയ്യുന്നതുപോലെ സ്വപ്നങ്ങൾ ആത്മാവിന് പോഷണം നൽകുന്നു. നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്യുക. മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കുറിച്ചോർത്ത് വിഷമിക്കാതിരിക്കുക. ദൈവം അവരോടും സംസാരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുക. ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്നതിൽ നിന്നെപ്പോലെ അവരും ഏർപ്പെട്ടിരിക്കുന്നു. സ്ഥിരം നാം ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായി നാം പ്രവർത്തിക്കുമ്പോഴാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. നിങ്ങൾ റിസ്ക് എടുക്കണം. അപ്രതീക്ഷിതമായി സംഭവിക്കാൻ അനുവദിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിലെ അത്ഭുതം നമുക്ക് പൂർണ്ണമായി മനസ്സിലാകൂ. കാത്തിരിക്കുന്നത് വേദനാജനകമാണ്, മറക്കുന്നത് വേദനാജനകമാണ്. എന്നാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തതാണ് ഏറ്റവും മോശമായ കഷ്ടത. ഒരു കുട്ടിക്ക് മുതിർന്ന വ്യക്തിയെ 3 കാര്യങ്ങൾ പഠിപ്പിക്കാൻ കഴിയും. ഒരു കാരണവുമില്ലാതെ സന്തുഷ്ടനാകുക, എപ്പോഴും എന്തെങ്കിലും തിരക്കിലായിരിക്കുക, അവൻ ആഗ്രഹിക്കുന്നതെന്തും തൻ്റെ എല്ലാ ശക്തിയോടും എങ്ങനെ ആവശ്യപ്പെടാമെന്ന് അറിയുക. ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത്. അത് അഹങ്കാരം കൊണ്ടല്ല. ആ വാതിൽ തുറന്നിട്ടാലും അതിൽ നിന്നൊരു വെളിച്ചമോ കാറ്റോ വരാൻ ഒരു സാധ്യതയുമില്ല. യഥാർത്ഥ വേദനയേക്കാൾ ഭയാനകമാണ് വേദനിക്കേണ്ടി വരുമല്ലോ എന്ന ഭയത്താൽ ഉണ്ടാകുന്ന വേദന. ചിലപ്പോഴെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ജനലുകളെല്ലാം തകർത്തിട്ടാവും കടന്നു വരിക. കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളുടെ സമയം പാഴാക്കരുത്. കാരണം ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്തോ അതുമാത്രം കേൾക്കുന്നു. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.